ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. ആദ്യം ടീച്ചർ വന്ന് കുട്ടിയോട് പറയുന്നു, കുട്ടികളെ കുട്ടികളെ, ഈ ചോക്കാരാണ് ഉണ്ടാക്കിയത്, ചോക്കുണ്ടാക്കിയത് ചോക്കർ, ഇത് ഡസ്റ്റാർ ഉണ്ടാക്കിയത് ഡസ്റ്ററാർ അല്ലേ. അപ്പം ഈ ഈ വീടുണ്ടാക്കിയത് അല്ലെ, ഈ സ്കൂൾ ഉണ്ടാക്കിയത് അതിന്റെ കെട്ടിടായ ആശാരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികളെയും ചോദിക്കട്ടെ, ഈ പ്രപഞ്ചം മുഴുവൻ ആരാ ഉണ്ടാക്കിയേ? അറിയില്ല ടീച്ചർ, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കണമല്ലോ. ആ ഉണ്ടാക്കണം, ഉണ്ടാക്കാതെ ഇതുണ്ടാവൂ. ചോക്കുണ്ടാക്കാൻ ചോക്കറും ഡസ്റ്റ് ഉണ്ടാക്കാൻ ഡസ്റ്ററും ഒക്കെ വേണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കാൻ വേറൊരു ഉണ്ടാക്കർ ആവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾ വേണം. ആ അതാണ് മക്കളെ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ, ഒരു ശക്തി, ഒരു വ്യക്തി, ഒരു എനർജി, ഒരു സമവാക്യം, ഒരു എന്തോ ഒന്ന്, ഒരത്, ഒരു ഇത്, അതിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അതാണ് ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്. ശരിയല്ലേ മക്കളെ? ആണ് ടീച്ചറെ എന്ന് പറഞ്ഞ് പിള്ളേർ കൈയടിച്ചപ്പം ഇതേ കണക്ക് നമ്മുടെ ഒരു പയ്യൻ അല്ലേ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ആ പയ്യന്റെ പിൻതലമുറക്കാരിൽ ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ടീച്ചറെ എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി ആ ചേട്ടനെ ഉണ്ടാക്കാൻ വേറെ ഒരു സ്പെഷ്യൽ ചേട്ടൻ വേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു ഒരു കുട്ടി. അത് ഈ ഉണ്ടാക്കലിന്റെ പ്രപഞ്ചം ഉണ്ടാക്കിയേ പറ്റൂല, ഉണ്ടാക്കാൻ അവർക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പോ നമ്മൾ നമുക്കറിയാം രണ്ട് രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പല വസ്തുക്കളും. ഇപ്പോ ഒരു വെള്ളാരം കല്ല്, നമ്മൾ സമുദ്രതീരത്ത് നിന്ന് വളരെ ഡിസൈൻ ഉള്ളൊരു വെള്ളാരം കല്ല് കയ്യിലെടുത്തിട്ട് ഇതാരാ ഉണ്ടാക്കിയെന്ന് നമ്മൾ ചോദിക്കാറില്ല. ഉദാഹരണമായിട്ടൊരു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഒരു ഒരു ശില പൊട്ടിത്തകർന്ന് അരുവികളിലൂടെ ഒഴുകി നദികളുടെ അടിയിലൂടെ സഞ്ചരിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾ തിരകൾ തഴുകി തലോടി അവസാനം അതിൻ്റെ രൂപഭാവ ഭേദം ഉണ്ടായി ഒരു മനോഹരമായ വെള്ളാരം കല്ലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇതാരാ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ചോദിക്കാറില്ല. ആ ചോദ്യത്തിന് അവിടെ അർത്ഥമില്ല. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതും ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും ആരും ഉണ്ടാക്കുകയല്ല. മഴ ആരാ ഉണ്ടാക്കിയേ? പണ്ട് മനുഷ്യൻ പ്രകൃതി, പണ്ടത്തെ പ്രാചീന മനുഷ്യൻ മഴ ഉണ്ടാക്കിയ ആളിനെയൊക്കെ കണ്ടുപിടിച്ചു. കുറെ പേര് മേളിൽ നിന്ന് ഏതാണ്ട് ചെയ്യുന്നതാണ് മഴയായിട്ട് താഴോട്ട് വീഴുന്നത് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ ഒരു വസ്തുവിന് പിന്നിൽ ഒരാളെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു പെരുമാറ്റത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ മുത്തച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട കാര്യമില്ല. ആര് മുത്തച്ഛൻ ഉണ്ടെങ്കിലേ അച്ഛൻ ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ തെളിഞ്ഞിട്ടുണ്ട്. കാര്യം അച്ഛനുള്ളത് കൊണ്ടാണ് മോനുണ്ടായത്. മനസ്സിലായില്ലേ? ഇപ്പം ലൈംഗിക പ്രത്യുൽപാദനമാണ് മനുഷ്യർക്കിടയിലുള്ളത്, സെക്ഷൽ പ്രൊഡക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ എല്ലാ കുട്ടിക്കും ഉണ്ടാവും. ആ കുട്ടി ഒരുപക്ഷെ അച്ഛൻ വീട്ടിലുണ്ടാവില്ല, നാട്ടിലുണ്ടാവും. നാട്ടിലുണ്ടായില്ല, ചിലപ്പോൾ രാജ്യത്തുണ്ടാവും, ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരാളുണ്ടാവും, ആ അമ്മ ഉണ്ടാവും എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അച്ഛനുണ്ടാവും എന്ന് നമുക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ട് ലബോറട്ടറി തെളിയിക്കാവുന്ന കാര്യമുള്ളു. അതും ദൈവവുമായിട്ട് അച്ഛനും മുത്തച്ഛൻ്റെയൊക്കെ രീതിയിലാണ് ദൈവമെങ്കിൽ ദൈവത്തിന് നമ്മുടെ കണക്കുള്ള ബന്ധങ്ങൾ വേണം. ദൈവത്തിന് അളിയനുണ്ടാവണം, ദൈവത്തിന് നാത്തൂനുണ്ടാവണം, ദൈവത്തിന് വല്യച്ഛനുണ്ടാവണം,